ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നലെ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഒരു പ്രൊമോ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അഭിഷേകും ജാസ്മിനും തമ്മിലുള്ള ഒരു വഴക്കിന്റെ ഒരു പ്രൊമോ നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണിച്ചിരുന്നു. അപ്പൊ അതിന്റെ ലൈവ് ഇപ്പൊ നമ്മൾ ഹോട്ട്സ്റ്റാറിൽ കണ്ടതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ജയിൽ നോമിനേഷനാണ്. അതായത് ജയിൽ നോമിനേഷനിലേക്ക് എല്ലാവരും നോമിനേറ്റ് ചെയ്തത് നോറ, അതുപോലെ തന്നെ ശ്രീതു, അഭിഷേക്. അപ്പോ ഈ മൂന്ന് പേരാണ് അതിലെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാര് നോമിനേറ്റ് ചെയ്തത് നോറയാണ്. അപ്പോ ശ്രീതുവിനും അഭിഷേകിനും ഒരേപോലെയാണ് നോമിനേഷൻ അതായത് വന്നിരിക്കുന്നത്. അപ്പോ ഇവര് രണ്ടുപേരിലും ആരെങ്കിലും ഒരാളെ ഈ കണ്ടസ്റ്റന്റ്സ് അവരെല്ലാരും കൂടി ചേർന്ന് തെരഞ്ഞെടുക്കണോന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിലൊരു ഫൈറ്റ് നടന്നാണ്. അപ്പൊ എല്ലാരും അഭിഷേകിനെ തന്നെയാണ് വീണ്ടും നോമിനേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ശ്രീതുവല്ല നമ്മുടെ നോറയും അഭിഷേകുമാണ് ജയില് നോമിനേഷനിലേക്ക് ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരില് ജാസ്മിനും അഭിഷേകും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണ്. അപ്പൊ ജാസ്മിൻ ഭയങ്കരമായിട്ട് അഭിഷേകിന്റെ നേരെ അങ്ങോട്ട് ചൂടായി ചെല്ലുകയാണ്. നീ വന്നിട്ട് ഇത്രയും, അതായത് വൈൽഡ് ഗാർഡായിട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നീ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, നീ ഇവിടെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അഭിഷേകിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഫയർ ആകുവാണ്. അപ്പൊ അഭിഷേക് ഒട്ടും ഇട്ട് കൊടുക്കുന്നില്ല. അഭിഷേക് നല്ല രീതിയിൽ തന്നെ തിരിച്ച് ജാസ്മിനോട് മറുപടി പറയാണ്. അതിന്റെ ഇടക്ക് നമ്മുടെ അഭിഷേക് ഗബ്രിയുടെ കാര്യം എടുത്തിട്ടു. അത് കേട്ടപ്പോ നമ്മുടെ ജാസ്മിനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആ ഒരു വഴക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, രണ്ടുപേരും അങ്ങും ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ അഭിഷേക് പറഞ്ഞു, നീ വന്ന 50 ദിവസം വരെ ഈ വാഴത്തോട്ടത്തിൽ ഇരുന്നോണ്ട് ഒരുത്തനുമായിട്ട് ഇരുന്നോണ്ട് സല്ലപിക്കുമല്ലായിരുന്നോ, അല്ലാതെ നീ ഇവിടെ എന്താ ചെയ്തിരിക്കണേന്ന് അഭിഷേക് ജാസ്മിനോട് ചോദിച്ചു. അപ്പൊ ജാസ്മിന് മറുപടിയില്ല. അപ്പൊ ജാസ്മിൻ പറയുന്നു, ആ നീ എന്താണ് പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട്, നീ 50 ദിവസം വരെ ഒരുത്തനെ പിടിച്ച് ഭയങ്കര സല്ലപിക്കലൊക്കെ ആയിരുന്നു, അതിനുശേഷം ഇപ്പൊ അവൻ പോയി, ഇനിയിപ്പൊ അടുത്ത ആരെയാ നീ കണ്ടുവച്ചിരിക്കുന്നത്, അടുത്ത ആരെയാണ് നീ വാഴത്തോട്ടത്തിലിരുത്തി സംസാരിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അഭിഷേകും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജാസ്മിനിട്ട് നല്ല രീതിയിലുള്ള പൊട്ടു കൊടുത്തു. അപ്പൊ എന്തായാലും എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, ജാസ്മിന്റെ അടുത്ത് തുറന്ന്, അതായത് ഒരു പേടിയില്ലാതെ ആ ഒരു ഗബ്രിയുടെ കാര്യമാണെങ്കിൽ പോലും വളരെ ഒരു പേടിയില്ലാതെ തുറന്ന് അങ്ങോട്ട് പറഞ്ഞത് അഭിഷേക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പൊ എന്തായാലും എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് മാറിയിരുന്ന് ജാസ്മിനെ കുറ്റം പറയുന്നതല്ലാതെ നേരിട്ട് വന്ന് ജാസ്മിന്റെ അടുത്ത് ഒച്ചയെടുക്കാൻ എല്ലാവർക്കും ഒരു ഭയമായിരിക്കും. പക്ഷെ അഭിഷേകിന് ആ വിധ ഒരു ഭയവും ഇല്ല. അഭിഷേക് നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നീ ഈ 50 ദിവസം ഒരുത്തനെ പിടിച്ച് വാഴത്തോട്ടത്തിൽ ഇരുന്ന് നീ ഭയങ്കര റൊമാൻസും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ, ഇപ്പൊ അവൻ പോയി, ഇനി അടുത്ത് നീ ആരെ കണ്ടുവച്ചിരിക്കുന്ന, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചതൊക്കെ ജാസ്മിന് നന്നായിട്ട് കൊണ്ടു. അതൊക്കെ കേട്ടപ്പോ ജാസ്മിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതിനുശേഷം അഭിഷേക് പറഞ്ഞു, എനിക്ക് ഇതിനോട് ഒന്നും സംസാരിക്കാനില്ല, നീ പോ, നീ കണ്ടന്റക്കാരായിട്ട് എന്റെ അടുത്തോട്ട് വരണം എന്ന് പറയപ്പോ ജാസ്മിന് ഈ ഗബ്രിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ദേഷ്യമായി. പിന്നെ ജാസ്മിൻ പുറകെ അഭിഷേകിന്റെ പുറകെ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ അഭിഷേക് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഋഷിയും അതുപോലെ അൻസിബയൊക്കെ കൂടെ അഭിഷേകിനെ വിളിച്ചുകൊണ്ട് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ജാസ്മിന് ഇതൊക്കെ കേട്ടിട്ട് കലികൊണ്ട് ഒരു രക്ഷയില്ല. സത്യമായിട്ടും പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു രംഗം തന്നെയാണ്. കാരണം ജാസ്മിന്റെ അടുത്ത് എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ് ഒരു അങ്ങനെ ഒരു വഴക്കിലൂടെയാണേലും അതൊക്കെ പറയാനുള്ള ഒരു മനസ്സും ഒരു ധൈര്യവും കാണിച്ച അഭിഷേകിനാണ് എന്റെ സപ്പോർട്ട്. കാരണം അഭിഷേക് പുള്ളി അങ്ങനെയാണ്, പുള്ളി അങ്ങനെ ഒരുപാട് കാര്യത്തിലൊന്നും കയറി ഇടപെടാറില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. അപ്പൊ എന്തായാലും ജാസ്മിന് നല്ല കണക്കിന് കിട്ടി, അതെന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബിഗ് ബോസിന്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.